ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കലത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കലത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മളൊരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. 2-3 സ്പൂണ് ചോറ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. 4 ഏലക്കായി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. നമ്മൾ ഇത് അരച്ചെടുക്കുമ്പം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം, വെള്ളം ഏറിപ്പോവാൻ പാടില്ല. നമ്മൾ ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി കൂടി ആഡ് ചെയ്യും. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 4 ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള് സോഡാ പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ശർക്കര ഉരുക്കിയെടുക്കാൻ പോവാണ്. അപ്പം ഇതിൽ നമ്മൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം, 1/4 ഗ്ലാസ് വെള്ളം മാത്രം മതിയാവും. അപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി ചൂടോടെ തന്നെ അരിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ഇത് കട്ട കുത്താതെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പം തന്നെ നമ്മളുടെ അരപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അത് ഇളക്കി കൊടുക്കേണ്ടതാണ്. നമ്മൾ അപ്പം തന്നെ ഇളക്കി കൊടുത്തിട്ടില്ല എങ്കിൽ ആ തേങ്ങാക്കൊത്ത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ആ കുക്കറിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കുന്നു. കുക്കർ നന്നായിട്ട് ചൂടായോ എന്ന് നോക്കണം. നമ്മളുടെ കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നന്നായിട്ട് ചൂടായ സമയത്ത് തന്നെ നമ്മൾ ഈ അരപ്പ് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അടപ്പ് അടക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വിസിൽ കൂടി നമ്മൾ അവിടെ നിന്ന് ഊരുന്നുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതിന് ശേഷം 10-12 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ചെറിയ അടുപ്പിൽ വെക്കുകയാണ്. ഏകദേശം 1-12 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുക്കർ ഓഫാക്കുകയാണ്. 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം കുക്കർ തുറന്നു നോക്കുകയാണ്. നമ്മൾ കത്തി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിത് ചൂടേറിയതിന് ശേഷം കുക്കറിൽ നിന്നും എടുക്കാം. അതൊക്കെ കണ്ടു, നമ്മളുടെ കൽത്തപ്പം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൽത്തപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.